ബാന്ദ്ര നെഗറ്റീവ് റിവ്യൂ, ഏഴ് യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി നിർമ്മാതാക്കൾ. എന്തിന് നെഗറ്റീവ് റിവ്യൂ? എടാ, ഇമ്മാതിരി ഗുണ്ട് പടം എടുത്തു വെച്ചിട്ട് ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോയ്ക്ക് പോയി കണ്ട ആളാണ് ഞാൻ. അത് കണ്ടിട്ട് ഇറങ്ങിയിട്ട് കരഞ്ഞുപോയി. ഇതിന് കാണാൻ പോയ സമയത്ത് കുറേ ഫാൻസുകാർ പിള്ളേർ പേപ്പറൊക്കെ കീറിക്കൊണ്ട് അകത്ത് കയറിട്ടുണ്ടായിരുന്നു. ദിലീപേട്ടനെ അണ്ണൻ്റെ മാസ് വരുമ്പോൾ എറിയാൻ വേണ്ടിയിട്ട് പടം കഴിയുമ്പോഴും ആ പേപ്പർ അവന്മാരുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അമ്മാതിരി ഗുണ്ട് പടം എടുത്തു വെച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞാണ് ഇപ്പോൾ കുറ്റമായിപ്പോയത്. നല്ലത് വല്ലതും വേണ്ടയോ പറയാൻ? ഇതിനകത്ത് ഒരു നല്ല സോങ്ങില്ല, നല്ലൊരു ഫൈറ്റില്ല, സിനിമയെ ഫ്ലോപ്പ്. എങ്ങാണ്ട് കിടന്നത് അവനെ വരെ മലയാളത്തിൽ വിളിച്ചുകൊണ്ട് വന്നൊരു ഗുണ്ടെടുത്ത് തലയിലങ്ങ് വെച്ചു കൊടുത്ത്, എന്നിട്ട് ഉള്ളത് പറഞ്ഞപ്പം അവർക്കെതിരെ കേസ്. നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഷാസ്, അതുപോലെ തന്നെ അശ്വന്ത് കോക്ക്. ഒഫ്കോഴ്സ് അശ്വന്ത് കോക്കിന് പറ്റുമല്ലോ, അശ്വന്ത് കോക്ക്, പിന്നെ അർജു, പിന്നെ വേറൊരു മൂന്ന് യൂട്യൂബർമാരോടും കണ്ടുണ്ട്, അവർക്കെതിരെയാണ് കേസ് വന്നേക്കുന്നത്. ഈ പടത്തിൽ ഇനി ആ കൂടി കൊള്ളാമെന്ന് പറയുന്നത്, ഈ പടം OTT ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് കുറേ ട്രോൾസ് വരും, അത് അടിപൊളിയായിരിക്കും. നമ്മുടെ ഒടിയനകത്ത കൂട്ടൊക്കെ ഉള്ള ഡയലോഗിനകത്തുണ്ട്, ജയിലിൽ കിടക്കുന്നവൻ്റെ അടുത്ത് പോയി ചോദിക്കുവാണ് സുഖമാണോ, ആ മാതിരി കുറേ ഡയലോഗും കുറേ ട്രോളിൻ്റെ കുറേ വകുപ്പുകളിനകത്തുണ്ട്. അത് സൂപ്പറായിരിക്കും. ഇതിൻ്റെ നിർമ്മാതാവിനെ പറ്റി ഞാൻ രണ്ട് വാക്ക് പറയാം. ഇതിൻ്റെ നിർമ്മാതാവ് അജിത്ത് എന്ന് പറയുന്നൊരു പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ മൂന്നേ മൂന്ന് പടങ്ങളെ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ഗജേന്ദ്രഗുണ്ട് സാറ്റർഡേ നൈറ്റ്, സെക്കൻഡ് മദനോത്സവം എന്ന് പറയുന്നൊരു പടം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മൂവിയാണെന്നാണ് ഞാൻ കേട്ടത്, ഞാൻ കണ്ടില്ല ആ പടം, അതും പക്ഷേ വലിയൊരു വിജയമൊന്നും ആയിട്ടില്ല. മൂന്ന് ബാന്ദ്ര ഗജേന്ദ്രൻ്റെ ഗജേന്ദ്രഗുണ്ട്. മൂന്ന് ഗുണ്ടുപടങ്ങൾ എടുത്ത ഒരു നിർമ്മാതാവിൻ്റെ രോദനം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിനെ കണക്കാക്കാം. അല്ലാതെ നെഗറ്റീവ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് ആ പടം എടുത്ത് ആ കോടതിയെ കൊണ്ട് അങ്ങേരാ ജഡ്ജിയെ വിളിച്ചിരുത്തി രണ്ടു വട്ടം ഒന്ന് കാണിപ്പിക്കും, അങ്ങേര് ഇവന്മാരുടെ പെടലേക്ക് അടിച്ചു വിടും. ഇമ്മാതിരി പടത്തിന് നല്ല എന്തോ പറയാനുണ്ടെന്ന് ചോദിച്ചിട്ട് അമ്മാതിരി കോണാത്തിലെ പടം എടുത്ത് വെച്ചേക്കുന്നത്, എന്നിട്ട് ഉള്ളത് പറഞ്ഞപ്പോൾ അവന്മാർക്കെതിരെ കേസും കൊടുത്തിട്ട് വന്നേക്കുന്നത്, ഇത് എന്തു പാടിയത്? നമ്മുടെ ജഗദീഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇപ്പം കടന്ന് ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്, നിങ്ങൾ ആ സാധനം ഒന്ന് കണ്ടു നോക്ക്. എന്താ പറയുക, സിനിമ മോശം എന്നൊക്കെ പറഞ്ഞ് റിവ്യൂസ് വരുന്നതെന്ന് പറയുന്നു. ഞാൻ തിക്ത അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കലാകൗമുദി വാരികയിൽ എസ് ജയചന്ദ്രൻ നായർ സാറ് റിവ്യൂ എഴുതുമായിരുന്നു. അന്ന് വെൽക്കം ടു കൊടൈക്കനാൽ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് ഫിലിം, അതിനെക്കുറിച്ച് റിവ്യൂ എഴുതിയിട്ട് വെൽക്കം ടു കൊടൈക്കനാൽ എന്നിട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നാണ് എഴുതിയത്. അതായത് മോഹൻലാലിനെ പോലുള്ള ഒരു നായകൻ ചെയ്യേണ്ട വേഷം ജഗദീഷ് ചെയ്തത് എന്തടിസ്ഥാനത്തിൽ നിന്നായിരുന്നു എൻ്റെ റിവ്യൂ? കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നായിരുന്നു. അതിൽ ഞാൻ തളർന്നില്ല, പ്രത്യേകിച്ച് അല്ലേ. ഈ ജയചന്ദ്രൻ നായർ സാറ് എന്നോട് ഒരു ശത്രുതയില്ല. സാഗേതം എന്ന് പറയുന്ന നാടകത്തിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ജി ശങ്കരപ്പിള്ള സാറിന്റെ സംവിധാനത്തിൽ ഞാൻ നന്നായി അഭിനയിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുമ്പോൾ കലാകോമിനിയുടെ രണ്ടാം ലക്കത്തിൽ ഞാൻ ലക്ഷ്മണനായിട്ടാണ് അഭിനയിക്കുന്നത്. അതിനെക്കുറിച്ച് ജയചന്ദ്രൻ നായർ സാറ് അന്ന് റിവ്യൂ എഴുതിയെന്ന് വെച്ചിരുന്നാൽ, ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ചതിൽ കുപിതനായി വരുന്ന ജഗദീഷ് കുമാറിന്റെ ലക്ഷ്മണൻ മണലു മൂരി വരുന്ന തമിഴ് സ്റ്റണ്ട് നായകന്മാരെ അനുസ്മരിപ്പിച്ചു. അപ്പൊ അതിലൊക്കെ ഞാൻ തളരാൻ പാടില്ല, ജി ശങ്കരപ്പിള്ള സാറ് തന്ന ഉപദേശമാണ്. റിവ്യൂസ് അങ്ങനെയൊക്കെ വരും. ജഗദീഷ് മനസ്സിലായില്ലേ അഭിനയം? എല്ലാവരും ജഗദീഷിന്റെ അഭിനയം ഓക്കെ അടിച്ചിട്ടില്ലെന്ന് മനസ്സിലായില്ലേ? ജയചന്ദ്രൻ നായർ വലിയ നിരൂപകനാണ്. അപ്പൊ ജഗദീഷ് എന്ത് ചെയ്യണം? ഇമ്പ്രൂവ് ആകാൻ, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. അത് നമുക്കുണ്ട്. അപ്പൊ റിവ്യൂസ് എന്ന് പറയുന്നത് നമ്മളതിന് തളരാൻ പാടില്ല. അത് ഒരാൾ എൻ്റെ അടുത്ത് നിന്ന് പറയുന്നു എക്സലന്റ് ജോബ്, വേറൊരാൾ എന്ന് പറയും എന്തോ ആക്ടിങ് വരമ്പോ. രണ്ടും ഒരേപോലെ നമ്മൾ സ്വീകരിക്കണം. അത് സ്വീകരിച്ചേ പറ്റും, അവകാശമാണ്. റിവ്യൂസ് എന്നുള്ളത് അവകാശമാണ്. ആ അവകാശം എന്ന് പറയാൻ നേരത്തെ എന്റെ പെർഫോമൻസ് നല്ലതെന്ന് പറഞ്ഞിരുന്നാൽ, മോശം എന്ന് പറഞ്ഞിരുന്നാൽ ഞാൻ ആലോചിക്കും എന്തോ എലിമെന്റ്സ് എന്റെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നിട്ടുണ്ട്, അതായിരിക്കും കാര്യങ്ങൾ. ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കുന്ന സമയത്ത് അത് നല്ലതാണെന്ന് പറയാനും ആൾക്കാരുണ്ടാവും, ചീത്തയാണെന്ന് പറയാൻ ആൾക്കാരുണ്ടാവും. കൂടുതൽ പേര് നല്ലതാണെന്ന് പറയുമ്പോഴാണ് ആ പ്രോഡക്റ്റ് വിജയത്തിലോട്ട് എത്തുന്നത്. കൂടുതൽ പേര് കൊള്ളില്ല എന്ന് പറയുമ്പോഴാണ് ആ ഒരു സാധനം വലിയൊരു ഗജേന്ദ്ര ഗുണ്ടിലേക്ക് മാറുന്നത്. അതിനിപ്പോൾ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും, ഞാനിപ്പോൾ ഇറക്കുന്ന വീഡിയോ ഈ ഒരു വീഡിയോ ആണെങ്കിൽ തന്നെയും അതിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് നല്ലതാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വീഡിയോ ഓടും, അല്ലാത്തതാണെങ്കിൽ ഊഞ്ഞിത്തെറ്റി ആണെങ്കിലും കോർണറിൽ പോയി കിടക്കും. അതാണ് അവസ്ഥ, മനസ്സിലായോ? പുള്ളി പറയുന്ന കറക്റ്റ് കാര്യമാണ്. ഇങ്ങനെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒന്നും നേരിടാൻ അറിയാത്തവന്മാർ പിന്നെ എന്തിനാണ് സിനിമ എടുക്കാൻ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് സിനിമയിലോട്ട് വരാൻ നിൽക്കുന്നത്? അത്ര ഫ്രജിലുള്ളവന്മാർക്ക് വല്ല വേറെ എന്തിനും പഠിക്ക് പോയാൽ പോരായോ? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ടൊരു സാധനം പബ്ലിക്കിന് ഇട്ട് കൊടുക്കുമ്പം അവരുടെ വിമർശനങ്ങൾ ഏറ്റുപോകാൻ കഴിവില്ലെങ്കിൽ ഇപ്പം അതിനൊരു പരിപാടിക്ക് നിൽക്കരുത്. നേരത്തെ ബി ഉണ്ണികൃഷ്ണനൊക്കെ ഈ റിവ്യൂവിനെതിരെ ഭയങ്കരമായിട്ട് ആദ്യം അഘോരമായി പ്രസംഗിച്ച് നടന്ന ടീമാണ്. ഇപ്പം പുള്ളിയുടെ സ്റ്റാൻഡും പുള്ളി മാറ്റി. പുള്ളി പറയുന്നതൊന്ന് കേട്ടു നോക്ക്.
ഒരു പ്രോഡക്റ്റിനെ റിവ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. വിമർശനം പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. സിനിമ ഇറക്കുന്ന അതിന് സമയപരിധിയില്ല. സിനിമ കണ്ട് ഇറങ്ങുന്ന മൊമെന്റ് മുതൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. എന്താ അഭിപ്രായം പറഞ്ഞുകൂടാന്ന് പറയാൻ എന്താ നമുക്ക് എന്താ റൈറ്റ് ഉള്ളത്? ഇനി വിമർശനം എന്ന് പറയുന്നത്, റിവ്യൂ എന്ന് പറയുന്നത് ആർക്കും പറയാമെന്നുള്ളതാണ്. ഇതാണ് പുള്ളി പറയുന്നത്, മനസ്സിലായോ? പുള്ളിക്ക് ഇപ്പം വെച്ച് വിവരം വെച്ച് ആൾക്കാരെ തിരുത്താൻ പറ്റത്തില്ല. ഈ പറയുന്നവന്മാർ കൊള്ളത്തില്ലെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് പടം വിജയിക്കുകയോ അല്ലെങ്കിൽ പൊട്ടുകയോ ഒന്നും ചെയ്യത്തില്ല. അശ്വൻ ഗോക്കാണ് ഇപ്പോൾ ഏറ്റവും വലിയ റിവ്യൂർ, മലയാളത്തിലെ റിവ്യൂറായിട്ടാണ് ഇവരെല്ലാം കണക്കാക്കി വെച്ചേക്കുന്നത്. ആ ഭീഷ്മ പറഞ്ഞ പൊട്ട് കൂറ പടമാണ് അശ്വൻ ഗോക്ക് വന്നിട്ട് പറഞ്ഞതാണ്. അത് വിജയിച്ചില്ലയോ? കണ്ണൂർ സ്കോഡ് ആവറേജ് പടമാണെന്ന് പറഞ്ഞതാണ്, അത് വിജയിച്ചില്ലയോ? അപ്പോൾ റിവ്യൂവേഴ്സിനെ വെച്ചിട്ടല്ല പടം ഓടുകയും ഓടാതിരിക്കുകയും ചെയ്യുന്നത്. അത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഏറ്റെടുത്ത്, അല്ലാതെ ഒന്നോ രണ്ടോ റിവ്യൂമാർ വന്ന് കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും ഇതാവത്തില്ല. മെജോറിറ്റി ഓഫ് ജനങ്ങൾക്ക് ഈ ബാന്ദ്ര എന്ന് പറയുന്ന കുണച്ചു കുത്തിയ പടം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അത് പൊട്ടിപ്പോയത്. ഇവർ വിജയിച്ചെന്നും പറഞ്ഞ് വലിയ കേക്കിൻ്റെ സെലിബ്രേഷനും പരിപാടിയൊക്കെ നടത്തിയല്ലോ, കേക്ക് കട്ട് ചെയ്ത് മുറിച്ച് കണ്ണാക്കി തിരികെ കൊടുത്ത പരിപാടി നടത്തിയല്ലോ. എന്തിനാണ് ഇപ്പം ഇതിൻ്റെ കളക്ഷനെ ബാധിച്ചെന്നും പറഞ്ഞ് കേസ് കൊണ്ട് ആവശ്യം എന്താണ്? ഇവർക്ക് ആരുടെയെങ്കിലും തലയിലോട്ടൊന്നും തള്ളി വെച്ച് കൊടുക്കാൻ എന്തെങ്കിലും റീസൺ വേണം. ഞങ്ങളുടെ പടം പൊട്ടിപ്പോയി, ഞങ്ങളുടെ കാരണം വരാം, ഞങ്ങൾ നല്ല രീതിയിൽ പണിയെടുത്ത് ഉണ്ടാക്കി വെച്ച്, പക്ഷെ നിങ്ങൾ ഈ റിവ്യൂ പറയുന്നവന്മാരി ഇത് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് ഇത് കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ച് പടത്തിനെ പൊട്ടിച്ച്. ഇവർക്ക് വലിയ കഷ്ടമാണ്. പിന്നെ ഇതിനകത്ത് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് നമ്മുടെ റിവ്യൂവേഴ്സിന് തന്നെയാണ്. കാര്യം വെച്ചാൽ ഇവർ പത്രത്തിലും എല്ലാത്തിലും അതിങ്ങനെ നിരങ്ങി നടന്ന് അവർക്ക് കിട്ടുന്ന ഒരു ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഈ അശ്വൻ ഗോഖിനെയൊന്നും ആദ്യമൊന്നും പലർക്കും അറിയത്തോലുമില്ലായിരുന്നു. പുള്ളി ഓരോ ഇഷ്യൂസ് വരുമ്പോൾ ഈ ചാനലായ ചാനലിൽ കയറി നിരങ്ങി ചർച്ച നടത്തി. ഇപ്പോൾ കേരളം മൊത്തം അങ്ങേരെ അറിയാം. അങ്ങേരുടെ റിവ്യൂ ഇവന്മാർ കാരണം അങ്ങേർക്ക് വ്യൂസ് കൂടി, അങ്ങേരുടെ എന്താ പറയുന്നത്, അങ്ങേർക്ക് വ്യൂസും കൂടി, അങ്ങേർക്ക് വരുമാനം തോനെ കിട്ടുന്നുണ്ട്. അങ്ങേരെയാണ് ഇവന്മാർ പടത്തിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞു ഇങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ എന്തോ പറയാനാണ്, ഇവന്മാർ വിടലകളാണ് ഈ സിനിമാക്കാരി. ഒരുത്തരത്ത അവന്മാർ തന്നെയാണ് ഈ റിവ്യൂ പറയുന്നവന്മാരെ പൊക്കിക്കൊണ്ട് വരുന്നത്, നെഗറ്റീവ് പറഞ്ഞ് പൊക്കിക്കൊണ്ട് വരുന്നത്, ബുദ്ധിയില്ലാത്തവന്മാരെ. പറയേണ്ട എന്തു കാര്യം? ഇപ്പം അടുത്തത് ഇപ്പോൾ ഏഴ് പേരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. കാരണം 4 പേരെ എനിക്കറിയത്തില്ല, ബാക്കി 3 പേരും ഇപ്പം ഫേമസ് ആകും. അത് കാരണം എന്താണ്? അതിനകത്ത് കേസ് പോയതിൻ്റെ പേരിൽ അവന്മാരും അടുത്ത് വീട്ടിൽ ഇറക്കും, 7 പേരും ഇതുപോലെ ഫേമസ് ആകും. കൊതുക് അടിക്കുന്നു കോപ്പ്. അപ്പോൾ ശരിയെങ്കിൽ ബൈ, ടാറ്റ, ബൈ ബൈ.